ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 8 വാക്കുകൾ നിങ്ങൾ ഓർമ്മിക്കണം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 8 വാക്കുകൾ. എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണം, സേവനം. ശ്രവണം, സൗണ്ട് എനർജി, മണിനാഥം, മന്ത്രം, ഭാഗവതം, രാമായണം, ഭഗവത്ഗീത, കീർത്തനങ്ങൾ, പ്രഭാഷണങ്ങൾ കേൾക്കാൻ. പ്രഭാപൂരിതമായ ശ്രീകോവിലിലെ ഈശ്വര ക്ഷേത്ര ദീപ കളർഫുള്ളായിട്ടുള്ള പുഷ്പങ്ങളുടെ ദർശനം, അതുപോലെ കീർത്തനം, മന്ത്രങ്ങൾ ചൊല്ലി നാമം ജപിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം. എവിടെ പോകുമ്പോഴും നമ്മൾ ആ പ്രദേശത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഈശ്വര സ്മരണ ഉണ്ടാവണം. ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം. അത് കൈകൂപ്പി വന്ദിക്കാം, ഏത്തമിട്ട് വന്ദിക്കാം, സാഷ്ടാംഗം നമസ്കരിച്ച് വന്ദിക്കാം, ഇങ്ങനെയുള്ള അർച്ചനം, ഒന്നില്ലെങ്കിൽ തന്നെത്താൻ അർച്ചന നടത്തുക, അല്ലെങ്കിൽ ചെറിയൊരു അർച്ചനയ്ക്ക് നമ്മൾ പൂജാരിയെ ഏൽപ്പിക്കുക. ദേവസ്വം ബോർഡ് അമ്പലമാണെങ്കിൽ ഒരു കാരണവശാലും റെസീറ്റ് എടുക്കരുത്, ഒരു കാരണവശാലും ഭണ്ഡാരത്തിൽ പൈസ ഇടാനും പാടില്ല. അത് ഹിന്ദുക്കൾക്കെതിരെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ചും പറഞ്ഞത്. തിരിച്ച് 8 വിഷയത്തിൽ ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം. സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണ, സേവനം. അമ്പലത്തിൽ പോയാൽ എന്തെങ്കിലും സമർപ്പിക്കണം. അത് നേരിട്ട് ഏതമ്പലത്തിൽ കൊടുത്താലും മതി. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ശബരിമലയിൽ പോയിട്ട് ശാസ്താവിൻ്റെ മുമ്പിൽ ചെന്ന് തൊഴുത് 50-ൻ്റെയോ 100-ൻ്റെയോ നോട്ട് നല്ലോണം തലയ്ക്ക് ഒഴിഞ്ഞ് 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 പ്രാർത്ഥിച്ച് പോക്കറ്റിലിടുക. എന്നിട്ട് വേറെ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഭണ്ഡാരത്തിലിടുകയോ പൂജാരിക്ക് കൊടുക്കുകയോ ചെയ്യാം. അതുകൊണ്ട് സമർപ്പണം, സേവനം. ക്ഷേത്രം ഒരു സേവന കേന്ദ്രമാണ്. അവിടെ പണ്ട് ധർമാശുപത്രികൾ ഉണ്ടായിരുന്നത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പണ്ട് പാഠശാലകൾ ഉണ്ടായിരുന്നത്, ക്ഷേത്രത്തിലാണ് പണ്ട് നെല്ലറകൾ ഉണ്ടായിരുന്നത്, ക്ഷേത്രത്തിലാണ് പണ്ട് അന്നദാനം വഴിപോക്കർക്ക് കൊടുത്തിരുന്നത്, ക്ഷേത്രത്തിലാണ് പണ്ട് തണ്ണീർ പന്തൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം സേവനത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ 8 കാര്യങ്ങൾക്കാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സേവനം, സമർപ്പണം. 8 കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇത് ഓരോ ഹിന്ദുവും ഓർമ്മിക്കണം. ഹിന്ദു ധർമ്മത്തിൽ അടിസ്ഥാനപരമായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവരും 8 വാക്കുകൾ ഓർമ്മിക്കണം. ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണം, സേവനം, അല്ലെങ്കിൽ സേവനം, സമർപ്പണം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ലക്ഷ്യവും മാർഗവും. പ്രണാമം, നമസ്കാരം.